ആ റെഡി തുടങ്ങാം. ഏത് റീലാ ചെയ്യാൻ? എടുത്തിട്ട് പോവാം, എടുത്തിട്ട് പോവാം, എടുത്തിട്ട് പോവാം. അയ്യോ അയ്യോ അയ്യോ, ഇങ്ങോട്ട് വരണ്ട പിന്നെ. കപ്പ കപ്പ വേണ്ടേ വേണ്ട, കപ്പ വേണ്ട. ഒന്നാമത് ഗ്യാസ് ഇന്ന് കപ്പ പുഴുക്കല്ല, ഇന്ന് കപ്പ കൊണ്ടൊരു ഉപ്പുമാവും ഒരടിപൊളി പായസം കപ്പ കൊണ്ട് തന്നെ. നടക്കാതെ കാര്യം പറയാം. അത് വേണ്ട, ബ്രെഡ് തേക്ക്, ബ്രെഡ് തേക്ക്. ഈ സാധനം അല്ലേ അരിപ്പ, എന്താ പറയാ, ചീകള സാധനം എന്തോ അവിടെ. അതുകൊണ്ട് നമ്മള് കപ്പ ഇങ്ങനെ ചെറുതായിട്ട് ചെരുവെടുക്കും. വീഡിയോ ഒക്കെ പിന്നെ ചെറുതില്, വലുതല്ല ചെറുതില്, ഇതാ ഇങ്ങനെ നമ്മള് ചെരുവെടുക്കും. വീഡിയോ ഒക്കെ വീഡിയോ ഒക്കെ ആണെങ്കിൽ അടുത്തോളാവോ അവസാനം. ഞാൻ എടുത്തു മൊത്തം അവസാനം വരെ എടുത്തിട്ട് റീൽസിന് പകരം ഇടാൻ പോകുന്നത് കപ്പയുടെ ഉപ്പുമാവും പായസമാണ് കേട്ടോ. എനിക്കറിയില്ല, ഞാൻ എടുക്കാം എന്തായാലും. അവസാനം എന്താവുന്ന ഇതുവരെ കഴിച്ചിട്ടില്ല. കപ്പയുടെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറ്റുമോ? കപ്പ ഞാൻ വേവിച്ചിട്ട് ഞാൻ വറവിടാറുണ്ട്, പക്ഷെ ഉപ്പുമാവ് ഉണ്ടാക്കാറില്ല. അത് പോട്ടെ, കപ്പ ഉപ്പുമാവ് പോട്ടെ, പക്ഷെ കപ്പ പായസം എന്തു വിധി ഇത്! അമ്മ അപ്പം ശരിക്കും രണ്ടും കൽപ്പിച്ചാണ്, കാരണം അരിഞ്ഞരിഞ്ഞ അരിഞ്ഞരിഞ്ഞ് കൂട്ടുന്നുണ്ട്. ഇതാണോ കപ്പകൾ തീരാനായി ഉപ്പുമാവിന്റെ പരുവത്തിലായിട്ടുണ്ട്. ഇത് വെച്ച കുഴഞ്ഞു മറിയില്ല അമ്മ. വെന്തിട്ടിങ്ങനെ, അല്ലെങ്കിലേ കപ്പ പുഴുങ്ങുമ്പോ അത് ഒട്ടൂലേ. മനസ്സിലായി, വേറെ പണി. കപ്പ അരിഞ്ഞിട്ടുണ്ട്. അപ്പൊ അമ്മ ഇതുപോലെയല്ല ഉപ്പുമാവ് ഉണ്ടാക്കണത്. ഇത് വെള്ളത്തിലേക്ക് ഇടണം, ഇതെല്ലാം വാരി വെള്ളത്തിലേക്ക് ഇടണം. അപ്പൊ അതിന്റെ പാലും മൊത്തം പോയില്ലേ? ഇല്ല പോകൂല, ആ പാലും കൊണ്ട് നമുക്ക് പായസം ഉണ്ടാക്കാം. അയ്യമ്മ, ആ പാലും കൊണ്ട് പായസോ? അപ്പൊ വേറെ പാൽ ഒഴിക്കണ്ട? ഒഴിക്കണോ? തേങ്ങാപ്പാലും കൊണ്ട് പായസം ഉണ്ടാക്കണല്ലോ അല്ലേ? അങ്ങനെയൊന്നല്ല, കാണിച്ചുതരാം. ഇത് ഇങ്ങനെ കഴുകി നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ ആക്കി, ഇങ്ങനെ നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി കഴുകണം. അമ്മ ഈ തിരുമ്മിയ വെള്ളം കൊണ്ടാണോ പായസം? ഇതിങ്ങനെ തിരുമ്മി കഴുകി ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞിട്ട് രണ്ടു വെള്ളത്ത് കഴുകണം, രണ്ടു വെള്ളത്ത് കഴുകണം. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ പിന്നെ അതിന്റെ ഒരു കട്ട് പോവുമല്ലോ അല്ലേ? ഇപ്പൊ അതിന്റെ കട്ട് പോവും. അപ്പൊ ഒരു പ്രാവശ്യം അമ്മ എല്ലാം കഴുകി പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ വെള്ളം നന്നായിട്ട് അരിപ്പയിൽ അരിച്ച് മാറ്റണം അല്ലേ? രണ്ടാം വട്ടം, ഒരു വട്ടം കൂടി വട്ടം കഴിക്കാൻ മതി. രണ്ടു വട്ടം മതി. മൂന്നുവട്ടം കഴിഞ്ഞ് നല്ലതാണോ? രണ്ടാമത്തെ അധികം പാലില്ലല്ലോ അമ്മ. കട്ടിയുള്ള പാല് അവസാനിച്ചു, രണ്ടാമത്തെ അത്രയും പാലില്ല. അവതൃകല്ലാത്ത വെറൈറ്റി ഉപ്പുമാവാണ് കേട്ടാ. ആ പാലേക്ക് നോക്കിയാ നമ്മുടെ കൂവപ്പൊടി ഒക്കെ നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മള് പിഴിഞ്ഞ് മാറ്റി വെച്ച കപ്പയില് കുറച്ച് പുട്ടുപൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് വേണം നമ്മള് കുഴച്ചിട്ട് ആവിയില് വെക്കാന്. പുട്ടുപൊടി ഉപ്പും ചേർക്കാൻ മറക്കരുതേ. ഈ ഇതും കൂടി ചേർത്താലാണ് നമ്മൾ കറക്റ്റ് ഒരു നല്ല ഉപ്പുമാവ് കിട്ടുള്ളൂ എന്നാണ് അമ്മ പറയുന്നത്. ഇനി ആവിയിലും വെക്കണോ? ഒരു മിനിറ്റ്. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇതെല്ലാം അതിനകത്ത് കിട്ടും. ആവിയില് വെച്ചിട്ട് വറവിടുന്ന പോലെ അമ്മ. വറവിടുന്ന പോലെ? ആ ഇനിയിപ്പോ കടുകൊക്കെ തളിക്കണ്ടേ? അത് പിന്നെ, ഇത് കണ്ട പിന്നെ. ഓക്കെ ഇതാവട്ടെ. പായസം ഉണ്ടാക്കണം. അതിന്റെ അടി, അതിന്റെ ഊറൽ അടിയിൽ വരണം. ഇപ്പൊ ആയിട്ടില്ല, പത്ത് മിനിറ്റ്, 10-15 മിനിറ്റ് താമസമുണ്ട്. ഇത് എന്തിനമ്മ വെല്ലം? അതിന്റെ പായസം. അപ്പൊ ഇതായി അമ്മ? ഇതായി. അപ്പം നമ്മുടെ കപ്പ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഉപ്പുമാവ് ഉണ്ടാക്കണെങ്കിൽ ഇത് തണുക്കണം. അപ്പൊ നമ്മള് ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങാൻ പോവാണ്. എണ്ണ വെച്ചു, സാധാരണ ഉപ്പ ഉണ്ടാക്കുന്ന തന്നെ. ഓക്കെ, അപ്പൊ നമ്മള് കടുകിട്ടു, കടലപ്പരിപ്പ്, ഉഴുന്ന് പരിപ്പ്, ഈ കുറയ്ക്കണം അമ്മ. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി ഇതൊക്കെ ഉപ്പുമാവിന്റെ മണം. പിന്നെ ക്യാരറ്റോ? കുറച്ച് ക്യാരറ്റ് കേട്ടോ, ബാക്കി കുറച്ച് പായസത്തിനാണ്. ഇതൊരു ഭംഗിക്ക് മാത്രം. ഇത് പായസത്തിനുള്ള പായസത്തിന് ക്യാരറ്റോ? അതും ഡെക്കറേഷൻ. ക്യാരറ്റ് എന്തും ഉപയോഗിക്കാനല്ലേ?
തേങ്ങ തേങ്ങ ഇപ്പൊ തന്നെ ഇടാം. അല്ല എനിക്കറിയില്ല അന്നെ അത് നമ്മൾ കുറച്ചിട്ടില്ല. മല്ലിച്ചപ്പും തേങ്ങിട്ടിടാം. ഓക്കെ ഇതൊക്കെ പരീക്ഷണം ആയതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പുട്ടുപൊടിയും ചേർത്ത് കുഴച്ച് ആവിയിൽ വേവിച്ച കപ്പ. യെസ്, പുട്ടുപൊടിയും ഉപ്പും തേങ്ങയും ചേർത്ത് കുഴച്ച് ആവിയിൽ വെച്ച കപ്പ ഇതാണ്. ഓക്കെ കഴിക്കാൻ തോന്നുന്നുണ്ട്. കട്ടഞ്ഞായും കൂട്ടിയിട്ട് ഉപ്പുമാവ് എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇനിയിപ്പോ പായസം എങ്ങനെയാണെന്ന് ഞാൻ ആലോചിക്കണേ. പായസം പുറകെ വരും, പുറകെ വരും. ചേർത്തോളൂ. അപ്പൊ അമ്മ മഞ്ഞപ്പൊടി ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട്, അതിപ്പോ ചേർത്തു. മഞ്ഞപ്പൊടി എണ്ണന്റെ മറവിലായിരുന്നു ഇടേണ്ടത്. മറന്നുപോയി. ഓക്കെ, അമ്മ ഇത് നല്ല മറവിയിലാണ്. ആ എണ്ണന്റെ മറവില് ആ കളർ ഇട്ടല്ലേ. കളറിട്ട്, നല്ല കളറിട്ട്. ഇത് വെറൈറ്റി. അപ്പൊ ഉപ്പുമാവ് ആയിട്ടുണ്ട്. നമ്മൾ അവസാനത്തെ സ്റ്റേജിൽ കുറച്ച് നെയ്യ് ഒന്ന് മേലെ കൂടെ. അപ്പൊ നല്ലൊരു മണം വരും. ഓക്കെ, അവസാനത്തെ സ്റ്റേജ് അല്ലോ. നെയ്യ് ഒഴിച്ച ശേഷം മല്ലിച്ചപ്പ്, തേങ്ങ, ക്യാരറ്റ്. ക്യാരറ്റ് ഞാൻ നേരത്തെ ഇട്ടു. അപ്പൊ ഇപ്പിടുന്നില്ല. സ്റ്റൈലിന് ഞങ്ങൾ കുറച്ചിട്ടുണ്ട്. ഉപ്പുമാവ് റെഡി. കണ്ടാൽ തന്നെ തിന്നാൻ തോന്നുന്ന വിധത്തിലുള്ള ഒരു ഉപ്പുമാവാണ് അമ്മ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാമ്മാ കപ്പ കൊണ്ട് ഒരു ഉപ്പുമാവ്. വൻ വെറൈറ്റി ആയി പോയി എനിക്ക് തോന്നി. പക്ഷെ നിങ്ങൾക്കത് മുമ്പ് കഴിച്ചിട്ടുണ്ടോ എനിക്ക് അറിയില്ല. ഡെക്കറേറ്റും ചെയ്തു മമ്മി, സൂപ്പർ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോന്ന് നിങ്ങൾ പറയണെങ്കിൽ നിങ്ങളിത് ഉണ്ടാക്കി തന്നെ നോക്കണം. ഞാൻ എന്തായാലും കഴിച്ചു നോക്കിട്ട് പറയാം കേട്ടോ. ഉപ്പുമാവ് കഴിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. എന്നാലും നമ്മൾ പായസം കൂടി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഉപ്പുമാവ് കഴിക്കാം. ചോദിച്ചു അമ്മ നമ്മൾ നേരത്തെ വെച്ച. ആഹാ, അമ്പമ്പോ, സൂപ്പർ. നോട്ടെ നോട്ടെ, വാടായി. അമ്മ ഇത് കുട്ടിയൊക്കെ, ചെറിയ കുട്ടിയൊക്കെ കൊടുത്തിടുമ്പോ ഇങ്ങനെ കുറുക്കിട്ടൊക്കെ കുറുക്കി കഴിഞ്ഞാൽ ഇത് പശ പോലെയാവും. അമ്മ വല്ലാത്ത ഐഡിയ ഒക്കെ ചേഞ്ച് യുവർ ലൈഫാണേ. സൂപ്പർ സൂപ്പർ. ഇത് പായസാവുന്നത് ഞാൻ എങ്ങനെയാന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. അപ്പൊ എന്തെങ്കിലും ഒന്ന് കടുകടാന്ന് കടിക്കൊക്കെ വേണം. കടിക്കാനൊക്കെ കിട്ടും. കിട്ടും. ഇത് ഇങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്യണം? ചിക്കി ചിക്കി വറുത്തെടുക്കണം. ഫ്രൈ ഒക്കെ എടുക്ക. മറ്റേ സേമി പറഞ്ഞ പോലെ. നീ ചോദിച്ചാലോ? അപ്പൊ ഇങ്ങനെ കുറച്ച് പശ പോലെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് അമ്മ ഇങ്ങനെ നമ്മൾ ശരിക്കും സേമിയ വറക്കണ പോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ വറുത്ത് 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 എടുക്കുക. അപ്പൊ അമ്മ ഇങ്ങനെ ഇളക്കുകയാണ്. ആ പശ പോലുള്ള സാധനമൊക്കെ ഇങ്ങനെ വിട്ട് വിട്ട് രണ്ട് കയ്യിൽ ഉപയോഗിച്ച് ഇങ്ങനെ വിട്ട് 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 കളയുക. എന്തായാലും പായസം ആവട്ടെ കേട്ടോ. എന്നിട്ട് ടേസ്റ്റ് അമ്മ ആക്കട്ടെ. അമ്മ ഇപ്പൊ അമ്മ ഇളക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അമ്മ ഇതിങ്ങനെ വിട്ട് വരുമല്ലോ. അമ്മ വിട്ട് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ വലിയ കഷ്ണങ്ങളാണെങ്കിൽ കൈ കൊണ്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തണുത്തിട്ട് കൊടുത്താ. ഓക്കെ, അപ്പൊ ഇതാണ് പായസത്തിന്റെ ഇത് അട പോലത്തെ സാധനം വന്നു. ഓക്കെ ഓക്കെ ഓക്കെ. എന്താണ് അടുത്ത്? വെള്ളപ്പാവ് ഒഴിക്കണം. വെള്ളപ്പാവ് എപ്പോ അത് ഒന്ന് ഇത് ആയ പിന്നെ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനിയിപ്പോ ഇതെന്തമ്മ? അത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇല്ലാത്തോണ്ട് ബദാം ബദാം ഇട്ടു. ക്യാരറ്റ് ഇട്ടു. ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് വറുത്തിടേണ്ടത്. ബദാം ഇട്ടു. ഒന്ന് ചൂടായ പിന്നെ ശർക്കര പനി ഒഴിക്കാം. ഒഴിച്ചു ഒഴിച്ചോ. വെള്ളപ്പാവ് ഒഴിക്കാൻ പോവാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും അത് കടിച്ചു തിന്നാനമ്മ. ഇത്ര മതി ഉപ്പറിന്. ഇത് ഏകദേശം വറ്റാനായിട്ടുണ്ട്. അമ്മന്തടമ്മ ഉപ്പ് ഉപ്പ്. അപ്പൊ ഇപ്പൊ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട്, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടു അമ്മ. ഓക്കെ, നെയ്യ് ഒരു സ്പൂണ്. നെയ്യ് ഒന്ന് മതി അമ്മ, നെയ്യ് ഇടുമ്പോല്ലേ ടേസ്റ്റ്. ഓക്കെ, ഒരു സ്പൂണ് നെയ്യ് ഇട്ടു.
മതി അല്ല അവസാനം ഇട നെയ്യ് തേങ്ങാപ്പാലൊഴിച്ചാലും മതി പശുപാലും ഇനി പാൽ മറ്റേ മറ്റേ ഇതില്ല നേന്ത്രപ്പഴത്തിൽ പായസം ഉണ്ടാക്കുന്ന പോലെ തോന്നണേ ഇങ്ങനെ ഉണ്ടാക്ക നേന്ത്രപ്പഴത്തിന് എന്താ ടേസ്റ്റ് ഞാൻ സ്വയം ഉണ്ടാക്കി യൂട്യൂബിൽ നോക്കിട്ട് അതിങ്ങനെ കുറുക്കി കുറുക്കി കുറുക്കിട്ടല്ലേ ജെല്ലി പോലെ ഉണ്ടാവും അതിനകത്ത് ജെല്ലി പായസം പോലെ ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിനെടുക്കുമ്പോ ജെല്ലി പോലെയാണ് കിടക്കുന്നത് ശരിക്കും ജെല്ലിന്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് പിന്നെ കപ്പ കിടക്കുന്നത് ഇനി പറയുമ്പോ ഫൈനൽ സ്റ്റേജ് എന്താ എനിക്ക് ഇവിടെ പറ്റുന്നത് ഞാൻ പോരട്ടോ അവസാനത്തെ സ്റ്റേജ് എല്ലാം കുറുകി സെറ്റായി വന്നിട്ടുണ്ട് വീണ്ടും അമ്മ ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പൊ ഓക്കെ ഏലക്കാപ്പൊടി സുഗന്ധം പൊടുന്നു അപ്പൊ ട്ടോ വമ്പൻ ടേസ്റ്റ് ആയിരിക്കുന്ന എനിക്ക് തോന്നണത് നോൺ സ്റ്റിക് പാത്രം ആണെങ്കിലാണ് ഈ ഉണ്ടാക്കൽ ഇത്ര കംഫർട്ടബിൾ ആവുള്ളു അല്ലാത്തവരുണ്ടാക്കും പക്ഷെ കംഫർട്ടബിൾ ആവുള്ളൂ അപ്പൊ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് പാത്രത്തിലാക്കിട്ട് കഴിക്കാൻ തുടങ്ങുമ്പോ വീണ്ടും കാണിക്കാട്ടോ പായസം റെഡി ഉപ്പുമാവ് റെഡി കാണാൻ തന്നെ എന്തൊരു അഴക് വാ രാവിലത്തെ നൂൽപുട്ട് വേണ്ട വൈകുന്നേരത്തെ കടികൾ വേണ്ട അമ്മ വിളമ്പാൻ പോവുകയാണ് ഉപ്പുമാവ് പോരട്ടെ ഇനി അത്രയും മതി അമ്മ ഞാൻ കഴിച്ചിട്ടെടുത്ത മതി 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 പായസം ഒഴിക്കമ്മ പായസം ഒഴിക്കരു സൈഡില് കൽക്കണ്ടത്തിന്റെ പായസം പോലെ മതി 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 ടേസ്റ്റ് നോക്കട്ടെ 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 ഈ പൊളി ടേസ്റ്റ് ഉള്ള രണ്ട് ഐറ്റംസ് ആണ് വേണം മക്കളെ ടേസ്റ്റ് നോക്കപ്പാ യമ്മീ എന്റെ മോളെ വേറെ ലെവല് ആ എനിക്കൊരു വേദ അരിപ്പമാവ് പോലെയല്ല റവപ്പമാവ് പോലെയല്ല അല്ലേ വെരി ടേസ്റ്റി വേറെ ലെവല് കപ്പപ്പുട്ട് കപ്പ പായസം പായസം കപ്പയും കൂടി ചേർത്തിട്ടാ പായസം പായസത്തിന്റെ ടേസ്റ്റ് പറയാൻ വയ്യ എനിക്ക് ലെവനോ ആ സ്കൂണ് അമ്മ അമ്മ ഈ പായസം ഉണ്ടല്ലോ എനിക്ക് പറയാൻ വയ്യ നിങ്ങളിത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ വേറെ രക്ഷയില്ല ഇതുപോലത്തെ പായസം ഞാൻ ജീവിതത്തില് ഇന്ന് വരെ കുടിച്ചിട്ടില്ല പറഞ്ഞ ഇന്ന് വരെ കുടിച്ചിട്ടില്ല തള്ളോ വെരി സീരിയസ് തള്ളല്ല 100% സീരിയസ്ലി 100% സീരിയസ്ലി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അതുപോലത്തെ ഒരു പായസം വെരി സീരിയസ് വെരി വെരി സീരിയസ് എനിക്കത് കഴിക്കുമ്പോഴേ ശരിക്കും ജെല്ലി ലെവല്